لطنا أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي. والحبيب العربي، أنت أم أم أب، ما رأينا فيهما مثل حسنك قط يا سيدي خير النبي، الصلاة على النبي. ارتكبت على الخطا غير حسد وعداد، لك اشكو فيه يا سيدي خير النبي، الصلاه على النبي، والسلام على الرسول الشفيع الابطاه، والحبيب العربي أرحم الراحم يا الملك الجبار يا الله. نند فضل قند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرف قند ني پرت پرت صالحي قند قند ഈ മഹത്തായ വലിയ പറപ്പൂരിൽ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസുമായി, പ്രത്യേകിച്ച് നീ മജ്ലിസുമായി, ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ബായാർ സ്വലാത്തിലും, കടാമ്പുഴ ജാറത്തെങ്കിൽ സ്വലാത്ത്, വെട്ടിച്ചിറ മജ്മായിലെ ബദർ മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലുസുന്നയുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാധാതുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. മഹത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലേക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ,
ഒരു സുദീർഘമായ പ്രഭാഷണം ഇവിടെ നടത്തിയാൽ 7:30 പ്രസംഗം തുടങ്ങിയത് ചേളാരി ജമലുല്ലൈൽ മഖാമിൽ നടന്നു വരുന്ന ഹബീബുർ റസൂൽ മജ്‌ലിസിൽ മഴവിന്റെ ശേഷം തുടങ്ങിയതാണ്. ഹാഫിദ് മജീദ് അഹ്സൻ 7:30 തുടങ്ങിയെന്നാ പറഞ്ഞത്. 9:30 കഴിഞ്ഞല്ലോ, അവർക്കും പ്രയാസമായി പോകും. അങ്ങോട്ടെത്തുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തും കൂടെ കയറാനും ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ മറ്റൊരു സമയം വരുമ്പോൾ ഇവിടെ സംസാരിക്കും. ഏതായിരുന്നാലും ഈ മഹത്തായ ജാമിഉൽ ഉലൂം എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം ധാരാളം മുതഅല്ലിമുകൾ പഠിക്കുകയും അള്ളാഹുവിൻ്റെ ദീനെ ദഅ്‌വത്തിൻ്റെ വലിയ കേന്ദ്രമായി ഈ നാടിൻ്റെ അഭിമാനമായ മഹത്തായ സ്ഥാപനത്തിൽ നമ്മുടെ സ്നേഹിതൻ അബ്ദുൽ ഗഫൂർ ഖാഫിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പരിശുദ്ധമായ സ്വലാത്ത് മജ്‌ലിസ്, മാസാന്ത സ്വലാത്ത് മജ്‌ലിസ് ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിലായതുകൊണ്ട് വലിയ ബഹുമാനമുള്ള മജ്‌ലിസാണ്, വലിയ ഇജാബത്തുള്ള കബൂലിയത്തുള്ള മജ്‌ലിസാണ്. ഈ പരിശുദ്ധ മജ്‌ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റബീഉൽ മാസം, മൗലിദിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന പവിത്ര മാസമാണല്ലോ റബീഉൽ മാസം. കാരണം റബീഉൽനെ സ്വീകരിക്കുന്നത് തന്നെ മൗലിദോദീട്ട. എന്താണ് മൗലിദിലുള്ളത്? മൗലിദിൽ ആരെക്കുറിച്ചാണോ മൗലിദ് നടക്കുന്നത് അവരുടെ ബഹുമാനങ്ങളും താരിഖുകളും, അമ്പിയാക്കളാണെങ്കിൽ അവരുടെ മഅ്ജിസാത്തുകളും മഹാന്മാരുടെ കറാമത്തുകളും, അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും മൗലിദിൻ്റെ സദസ്സുകളിൽ. മൗലിദിൽ അതാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ബഹുമാനമുള്ള വിഷയം അത് തെറ്റാണെന്നും അത് പാടില്ല എന്നും പറഞ്ഞ് തള്ളിപ്പറയുന്ന, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും ഇസ്ലാമിൻ്റെ പേരിൽ ഖുർആനിൻ്റെ അഡ്രസ്സിൽ തൗഹീദിൻ്റെ പ്രഖ്യാപനവുമായി രംഗത്ത് വന്ന് പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വോയിസുകൾ കേൾക്കാൻ ഇടവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹാന്മാരുടെ ബഹുമാനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? അമ്പിയാക്കളെ മുഅ്ജിസാത്തുകൾ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഔലിയാക്കളെ കറാമത്തുകൾ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ശുഹദാക്കളെ ബഹുമാനം ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലേ? ഖലീലുല്ലാഹ് ഇബ്രാഹിം, കലീമുല്ലാഹ് മൂസ, റൂഹുല്ലാഹ് ഈസ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഔലിയാക്കളുടെ ബഹുമാനവും ഖുർആനിൽ ഉണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അടക്കം തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഖുർത്തബിയും അടക്കമുള്ള മുഫസ്സിറുകൾ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെ ബഹുമാനം ധാരാളം ആ ആയത്തിൻ്റെ തഫ്സീറിൽ എഴുതി കാണുന്നു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദർ ശുഹദാക്കളെ മാത്രം ഖാസാക്കിയിട്ട് ഖുർആനിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട്.
ഇപ്പോഴും നിങ്ങൾ ബദറിൽ ചെന്ന് നോക്കിയാൽ മഹാന്മാരായ ബദർ ശുഹദാക്കൾ വിശ്രമിക്കുന്ന ആ മഖ്ബറയുടെ തൊട്ടുചാരെ മതിലിന്റെ ഇപ്പുറത്തായിട്ട് സൗദി ഗവൺമെന്റ് തന്നെ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ട് 14 വരുന്ന അസ്മാഉൽ ബദരിയിൻ ബദർ ശുഹദാക്കളുടെ പേരെഴുതി വച്ചിട്ട് ആ അസ്മാഉകളുടെ മുകളിൽ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല എന്ന് തുടങ്ങുന്ന ആയത്ത് എഴുതി കാണുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. സൂറത്ത് യൂസുഫ് എന്ന പേരിൽ മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വലിയ ബഹുമാനം പറയുന്ന താരിഖുകൾ ഉള്ള ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ മഹാന്മാരുടെ ബഹുമാനങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം നിങ്ങൾ കണ്ടോ? ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ആ സൂറത്തു യാസീനിൽ യാസീൻ എന്നാരെയാണ് വിളിക്കുന്നത്? അത് യാസീനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ത്വഹ ഹമീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഒന്നും മായന നമ്മൾക്ക് മുഫസ്സിറുകളായിട്ട് മായന എഴുതിയത് ഐ അല്ലാഹു അലം ബിമുറാദിഹി ബിഹിന അഹമ്മദിയ മുഹമ്മദിയ മുഹമ്മദിയത്ത് മാത്രമേ നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. മറ്റേത് അള്ളാഹുവിന് അറിയാം എന്ന നിലക്കാണ് മുഫസ്സിറുകൾ അവിടെ. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അത്രയും വലിയ നിലക്ക് പരിശുദ്ധ ഖുർആനിലും പൂർവകാലത്ത് ഇറക്കപ്പെട്ട കിതാബുകളിലും അമ്പിയാക്കൾക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണങ്ങൾ ഉണ്ട്. സുഹഫുകളിൽ ഏടുകളിൽ തങ്ങളുടെ വിവരണങ്ങളും ബഹുമാനങ്ങളും മുന്നറിയിപ്പും അബുൽ ബഷർ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അങ്ങനെ ലോകത്ത് എല്ലാവരും ഹബീബിനെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴ്ത്തി പറയൽ തന്നെയാണ് മങ്കൂസ് മൗലിദിൽ ഉള്ളത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ വിശ്വാസികളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലക്ക് ഈമാനെ കാവൽ കിട്ടണം എന്ന നിലക്ക് സകല ബലാഹുകളിൽ നിന്നും ഹിഫ്ദ് ലഭിക്കണം എന്ന നിലക്ക് മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് ആ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا هذا تنقل بحمان معنا هذا هو الذي نقل القرآن لم تنقل بحمان كنا سورة الإسراء وديال هذا مرشن وكيا القرآن مرشن نمك وعيك أنبتم وذا أنبتم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير اذا حبيبي صلى الله عليه وسلم തങ്ങളുടെ ബഹുമാനമാണ്. ചുരുക്കത്തിൽ ഈ വിഷയങ്ങളെ തള്ളി പറഞ്ഞു അത് പാടില്ല, നബിദിനാഘോഷം അനിസ്ലാമികമാണ്, സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ല, മൗലിദ് പറ്റില്ല, മൗലിദിന്റെ മഹബത്തിന്റെ ഹബുർ റസൂൽ മജ്‌ലിസുകൾ ഹബീബിന്റെ മഹബത്ത് ഉയർത്തി കാട്ടുന്ന ഹബീബിനെ വാഴ്ത്തി പറയുന്ന ഇത്തരം സദസ്സുകളെ ആക്ഷേപിക്കുന്ന ആളുകൾ ഖുർആനിന്റെ അഡ്രസ്സിൽ വന്നാൽ അവരും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതോടുകൂടെ ഞാൻ പറയുന്നു, ലോകത്ത് കഴിഞ്ഞു പോയ അയ്മത്തുകൾ മുഴുവനും ഇസ്ലാമിന്റെ ദഅവത്തിൽ പ്രഭാഷണ രംഗത്തും കിതാബ് രചനയിലും അവരിറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു ഇമാം ഇസ്ലാമിന്റെ ദഅവത്തിൽ തുടക്കത്തിലും ഒഴുക്കത്തിലും ഹബീബിനെ മദ്ഹ് ചെയ്യാതെ അവിടത്തേക്ക് സ്വലാത്ത് പറയാതെ അവിടത്തെ വാഴ്ത്തി പറയാതെ വല്ല ദഅവത്തും നടത്തിയിട്ടുണ്ടോ, വല്ല കിതാബും എഴുതിയിട്ടുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല. മഹാന്മാരായ സ്വഹാബ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം
വലിയ നിലക്ക് ഉൾക്കൊണ്ട് ആ മഹബത്തിനാൽ ഇഷ്ഖിനാൽ ഖൽബ് ലയിച്ചിട്ട് വലിയ സ്ഥാനം കിട്ടിയവരാണ് അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സുഹൈൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സുഹൈൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന വലിയ ഇഷ്ഖിന്റെ ഹദീസ് ഉണ്ട്. لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല നിങ്ങളെ ഏറ്റവും ആദരിക്കുന്ന പ്രിയം വെക്കുന്ന ഉമ്മ ബാപ്പ ഉൾപ്പെടെ മറ്റാരും ഇഷ്ടജനങ്ങളുണ്ട് സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും വിശ്വാസിയാകുന്നില്ല തങ്ങളുടെ പ്രഖ്യാപനമാണ്. അസ്ഹാബ് തങ്ങളെ സ്നേഹിച്ചതിന് പരിധിയില്ല. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം പറയലാണ്, തങ്ങളെ മദഹ് ചെയ്യലാണ്, തങ്ങളെ വാഴ്ത്തി പറയലാണ്, തങ്ങളല്ലാതെ അവരുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ കിതാബ് മറിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഫിദാകാബി വ ഉമ്മി യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ആ മഹാന്മാരായ സ്വഹാബത്ത് എത്രത്തോളം തങ്ങളെ ആദരിച്ച് വർഗത്തെടുത്തെന്നറിയോ? ബുഖാരി തന്നെ മറിച്ചാൽ കാണാൻ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ബുഖാരിയിൽ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളിൽ നിന്ന് ഒഴുകിയൊരുക്കുന്ന വുളുവിന്റെ ബഖിയത്താകുന്ന വെള്ളം, ആ വെള്ളം പിടിച്ചെടുക്കാൻ വേണ്ടി മഹാന്മാരായ ശിഷ്യന്മാരായ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ട്. എന്നിട്ട് കിട്ടാത്ത ആളുകൾ പ്രയാസപ്പെടുമ്പോ കിട്ടിയ ആളുകൾ അതിന്റെ ബലല നനവ് കൈമാറിയിരുന്നു, അവര് വർക്കത്തിന് വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു, അത് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, കുട്ടികൾക്ക് അത് കൈമാറിയിരുന്നു. അവിടുത്തെ ശ്രമാക്കപ്പെട്ട വയർപ്പെടുത്ത് വടിച്ചെടുത്തിട്ട് അത്തറിൽ കലർത്തിയിട്ട് ഞങ്ങളെ കൈവശം സൂക്ഷിപ്പിലുള്ള മുന്തിയ അത്തറ അതാണെന്നും അത് വലിയ വർക്കത്തുള്ളതാണെന്നും അത് രോഗശമനത്തിനുള്ള വഴിയാണെന്നും അങ്ങനെ കണ്ട മഹാന്മാരായ സ്വഹാബത്ത് നിങ്ങൾ ബുഖാരി തന്നെ നോക്കിയാൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്താൽ ആ കഫം തുപ്പലം ഭൂമിയിൽ പതിയാറില്ല, മഹാന്മാരായ സ്വഹാബത്തിന്റെ കൈകളിലേക്കാണ് തുപ്പലം വീഴുന്നത്, കഫം വീഴുന്നത്. ബഹുമാനപ്പെട്ട സുദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ എന്തു ചെയ്യും? നല്ല നിൽക്കത അത് ശരീരത്തിൽ പുരട്ടുകയാണ്, മുഖത്ത് പുരട്ടുകയാണ്, നാവ് കൊണ്ട് നക്കിയെടുക്കുകയാണ്. അവിടുത്തെ കമീസ് കിട്ടിയാൽ സ്വഹാബത്ത് ബക്കറ്റിൽ മുക്കും, തോൽപാത്രത്തിൽ മുക്കും, വെള്ളത്തിൽ ആ വെള്ളം കുടിക്കുന്നു, അത് പറക്കത്തിന് സൂക്ഷിക്കുന്നു, കൈമാറുന്നു. ആ സ്വഹാബത്ത് ജീവിതത്തിൽ തങ്ങളെ സ്നേഹിച്ചു, ആ സ്നേഹത്തിന് പരിധിയില്ലാതെ വന്നപ്പോൾ സ്വഹാബത്തിന് റബ്ബിന്റെ അടുക്കൽ വലിയ ദറജ ലഭിച്ചു കഴിഞ്ഞു. അറിയില്ലേ, അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. എന്താണ് കാരണം? കാരണം എന്താണ്? പരിധിയില്ലാത്ത ഹബീബിനോടുള്ള മഹബ്ബത്താണ്. അറിയില്ലേ, ചെറിയ കുട്ടികൾ റബീഉൽ അവ്വൽ മാസമല്ലേ, ചെറിയ കുരുന്നു മക്കൾ അത് ആ സ്റ്റേജുകളിൽ കയറിയിട്ട് സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ വിശ്രമിക്കുന്ന ഹബീബായ തങ്ങളതാ തല വെച്ചുകൊണ്ട് ഓറതോറിൽ വിശ്രമിക്കുന്നു, ശത്രുക്കളെ തൊട്ട് മറഞ്ഞു കിടക്കുകയാണ്, കാലിൽ വലിയ സർപ്പം വന്ന് കൊത്തിയിട്ട് വിഷം തീണ്ടിയിട്ട് കണ്ണുനീരറിയാതെ ഹബീബിന്റെ മുഖത്തെ കിട്ടിയപ്പോൾ ഞെട്ടിയുണർന്ന ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തിനു വേണ്ടി കരയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്നോട് ക്ഷമിക്കണേ നബിയേ, അവിടുത്തെ ഉറക്കം ഉണർന്നു പോയോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും
എന്റെ ഹബീബിന്റെ ഉറക്കുണരുന്നത്. അത് വലിയ കാര്യമാണ്, ഗൗരവമുള്ള വിഷയമാണ്. പരിധിയില്ലാതെ സ്നേഹിച്ചു പോയി, വലിയ ദറജ റബ്ബിന്റെ അടുക്കൽ കിട്ടിപ്പോയി. അത് ലോകജനതയ്ക്ക് ഹബീബായ തങ്ങളെ സുദീഖ് തങ്ങളെ വാഴ്ത്തി പറഞ്ഞ അറിയിപ്പ് നൽകിയത് അവ്വലുമൻ നബീ അബൂബക്കർ അവ്വലുമൻ സദ്ദഖനീ അബൂബക്കർ അവ്വലുമൻ ദഖല ജന്ന അബൂബക്കർ എന്നെ കൊണ്ടാദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സുദീഖുൽ അക്ബറാണ്. ആ മഹാന്മാരായ സുഹൈബത്ത്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സുഹൈബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു, സുഹൈബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന വിവരം മദീനാനിവാസികൾക്ക് കിട്ടിയപ്പോൾ മദീനക്കാരൊന്നടങ്കം സുബഹി കഴിഞ്ഞ് അതാ മദീനയിലെ എൻ്റെ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളെ മദീനയിൽ വന്നെത്തുക? ഉറൂബ് വരെ അസ്തമയം വരെ തങ്ങളെ കാത്തു നോക്കി നിൽക്കും, കാണാനില്ല. വീട്ടിലേക്ക് മടങ്ങുന്നു, പിറ്റേ ദിവസവും പോകുന്നു, ദിവസങ്ങൾ കാത്തു നിൽക്കുന്നു. പക്ഷേ ചുട്ടുപൊള്ളുന്ന വെയിലത്തും സുഹൈബത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് ലോക നേതാവ് ഞങ്ങളെ നാട്ടിൽ വന്നെത്തുക? പതിവ് പോലെ കാത്തു നോക്കി നിൽക്കുന്ന ദിവസം അന്ന് അതാ ഇതുപോലെ റബീഉൽ അവ്വൽ മാസമാണ്, അതേ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്, റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്. കടന്നു വരുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് ആവേശം കൊണ്ട് പരിസരം മറന്നു സ്വീകരിച്ചാനയിച്ച് വലിയ നിരക്ക് മദ്ഹിന്റെ മൗലിദാൻ തുടങ്ങി. തോലഅൽ ബദറു അലൈനാ മിൻ ഫനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ വലിയ നിലക്ക് മൗലിദങ്ങ് മദീനയിൽ മുഴങ്ങിയപ്പോൾ ഞാൻ ഇത് റബീഉൽ മാസമായത് കൊണ്ട് ഈ വലിയ പറപ്പൂർ ജാമിഉൽ അറബി കോളേജിന്റെ പരിസരത്ത് മാസത്തിൽ നടന്നു വരുന്ന ഹബീബായ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുള്ള രചിച്ച മംഗൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളല്ലേ ഞാൻ ചൊല്ലിയത് എന്ന് ചൊല്ലിയപ്പോൾ ഈ സദസ് ഒന്നടക്കം അതിന് ജവാബ് ഏറ്റു ചൊല്ലിയില്ലേ? അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ. ഇത് എവിടെന്ന് കിട്ടിയ പാരമ്പര്യമാണ് കാരണവന്മാരെ, ഉമ്മമാരെ? ഇത് എവിടെന്ന് കിട്ടിയ പാരമ്പര്യമാണ്? മദീനയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നിറങ്ങിയപ്പോൾ മദീനക്കാരൊന്നടങ്കം തങ്ങളെ തൊലഅൽ ബദറു ചൊല്ലി ആനയിച്ചു സ്വീകരിച്ചപ്പോൾ മൗലിദിന്റെ അതാ മദഹിന്റെ മൗലിദ് ഓതിയപ്പോൾ മറുഭാഗത്ത് നിന്ന് സ്വഹാബത്ത് അതാ അതിന് ജവാബേറ്റു ചൊല്ലുന്നു അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്ത് രംഗ് സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സുഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശംസ അറിയിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഇനി ആര് പറഞ്ഞു മൗലിദോദാൻ പാടില്ല എന്ന്? ആര് പറഞ്ഞു മീലാദ് ആഘോഷം തെറ്റാണെന്ന്? പരിശുദ്ധ ഖുർആനിൽ ഖുൽ ബിഫദലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ
അവിടെ ബിറഹ്മത്തി എന്നതിന് മുഫസ്സിറുകൾ തഫ്സീറിൽ എഴുതി വെച്ചു, ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ സന്തോഷ പ്രകടനം, അതേ ജന്മദിനാഘോഷം, അത് ശിർക്കാണെന്നും അനിസ്ലാമികമാണെന്നും കുഫ്രാണെന്നും വാദിക്കുന്ന പുത്തൻവാദികളില്ലേ? അതേ മുജാഹിദ് ജമാഅത്ത്, ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള പുത്തൻവാദികൾ, ഖുർആനിന്റെ അഡ്രസ്സിൽ വരുന്ന അവർ, അവരുടെ നേതാവായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. എന്താണ് എഴുതി വെച്ചത്? وتعظيم المولد واتخاذه موسما قد يفعله بعض الناس ويكون فيه أجر عظيم لحسن قصده وتعظيمه لرسول الله صلى الله عليه وسلم ചില ആളുകൾ അതാ മൗലിദിനെ ബഹുമാനിച്ച് ജന്മദിനാഘോഷം കൊണ്ടാടുന്നു. ആ കൊണ്ടാടുന്നതിൽ നല്ല ഉദ്ദേശമുള്ളതിനാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഉൾക്കൊണ്ടതിനാലും അത് നല്ല പുണ്യമുള്ള കൂലിയുള്ള കാര്യമാണെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു. ഇനി മൗലിദിനെ ആക്ഷേപിച്ച് മീലാദാഘോഷത്തെ തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ നാം എന്ത് മനസ്സിലാക്കണം? മുസ്ലിമീങ്ങളെ, ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ 15 അടയാളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദ് റഹ്മഹുല്ലാ അതാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ കാണാം, പൂർവകാലത്ത് മഹാന്മാര് ചെയ്ത് നമുക്ക് പഠിപ്പിച്ച ആശയങ്ങൾ, കൈമാറിയ വിഷയങ്ങളെ മഹത്തുക്കളെ തള്ളി പറഞ്ഞ് ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണം, കോലം മറിയലിനെ പ്രതീക്ഷിക്കണം, ഭൂമിയിലെ കാഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കണം. തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ അറിയണം, അത്തരം കള്ളപ്രചാരങ്ങളുമായി പൂർവകാല സ്വാലിഹീങ്ങൾ പരിശുദ്ധ ദീനാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി തന്നിട്ട് ഇപ്പൊ കുറച്ചാളുകൾ അതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നാൽ യകൂനു ഫീ ആഖിരി സമാനി തജാലൂന കദാബൂന യതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങളുമായി കളവ് പറയുന്ന ദജാലീങ്ങൾ, വഞ്ചകന്മാർ രംഗത്ത് വന്നാൽ തങ്ങൾ പറയുന്നു, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട. ഞാൻ വാക്കു ചുരുക്കുന്നു, പരിശുദ്ധ ഇസ്ലാം അത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്, അത് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ആശയാദർശമാണ് പരമ്പര പരമ്പര പരമ്പരയായി വലിയ വലിയ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ വലിയ വലിയ ഔലിയാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ, സാദാതുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ, അഹ്ലുസുന്ന മാത്രമാണ് കേട്ടോ.
അതുകൊണ്ട് വല്ല പുത്തനാശയത്തിലും വല്ല ചെറുപ്പക്കാരും പെട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങൂ, ഹദീസിലേക്ക് മടങ്ങൂ. മഹാന്മാരുടെ ആ പാത പിന്തുടർന്ന് സുന്നിയായിട്ട് ജീവിക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, ഇബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഞാൻ ശക്തമായി പറയുന്നു, വലിയ സ്ഥാനമുള്ള ഖുർആൻ വാഴ്ത്തി പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹു നിക്ഷേമ അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അൽ ഉലമാ ആണെന്ന്, അതൊരു പണ്ഡിതന്മാരാണ്, തഖ്വയുള്ള മുത്തഖീങ്ങളായ ഉലമാക്കളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉലമാന്റെ ബഹുമാനം ഉലമാ ഉമ്മത്തി കമ്പിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അവര് ചില്ലറക്കാരല്ല, അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അതേ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ലോകത്ത് സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കിം വറസുൽ അൽമാ, അള്ളാഹുവിന്റെ നൂറാകുന്ന എൽമ സമ്പാദിച്ച മഹാന്മാരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്. ആലിമീങ്ങളെ കുറവാക്കി പറഞ്ഞാൽ, ആലിമീങ്ങളെ താറടിച്ചു കഴിഞ്ഞാൽ, അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, അവരെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, അവരെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. അള്ളാഹന്റെ ഹബീബിന് സഹിക്കാത്തത് അള്ളാഹ് പൊറുക്കില്ല. അതുകൊണ്ട് ഈമാനോടെ മരിക്കാൻ പറ്റില്ല, മരണസമയം സൂക്ഷിക്കണേ, ആഖിബത്ത് അവസാനം കണ്ടറിയണേ. അതുകൊണ്ട് ആലിമീങ്ങളെ സാധാത്തുക്കളെ ഒരു നിലക്കും ഒരു നിലക്കും താറടിക്കണ്ട, വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറയണ്ട. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, കള്ളിന്റെ ലോകമാണ്, കഞ്ചാവിന്റെ ലോകമാണ്, ഹാൻസിന്റെ പാൻപരാഗിന്റെ ബ്രൗൺ ഷുഗറിന്റെ ലോകമാണ്, ലഹരി ഉപയോഗം വർദ്ധിക്കൂ, സിന വർദ്ധിച്ച കാലമാണ്. മുസ്ലിം ചെറുപ്പക്കാരികളെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളും മെസ്സേജും ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച ലോകമല്ലേ. വയക്കുസിന വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ റഹ്മത്തുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വയക്കുസുറുബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിന്റെ വളരെ അടുത്ത സമയമാണ് കേട്ടോ. ഈ രണ്ട് ദിവസങ്ങളായിട്ട് കൊടുങ്കാറ്റും കടൽ പ്രദേശങ്ങളൊക്കെ ഇളകിമറിയുന്ന വിഷമകരമായ അവസ്ഥകളും അറിഞ്ഞവരില്ലേ നാമൊക്കെ, ഇതൊക്കെ അവസാന കാലഘട്ടത്തിന്റെ സൂചനകളാണെന്ന് മനസ്സിലാക്കണേ. ജനങ്ങളുടെ തോന്നിവാസങ്ങൾ, തിന്മകൾ, അതാ കടലിലും കരയിലും, അതാ ജനങ്ങളുടെ തോന്നിവാസങ്ങൾ അങ്ങ് വല്ലാണ്ട് വർദ്ധിച്ചപ്പോൾ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ മുന്നറിയിപ്പാക്കി കൊണ്ടിരിക്കുന്നു. നാം അത് ശ്രദ്ധിക്കുക, നാം ചിന്തിക്കുക, ഹറാമിൽ നിന്ന് വഴിമാറുക, പലിശയുമായിട്ട് ഇടപെടണ്ട. മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നോ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നോ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളാണോ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മേക്കപ്പുമായി അല്ലാ പൊരുത്തപ്പെടാത്ത നിലക്ക് ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് ഹറാമിലായി പരിഷ്കാരികളായി
ജീവിക്കുന്ന മുസ്ലിം പെണ്ണ്, അതാ ആധുനിക യുവതികൾ അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി തങ്ങളെണ്ണി പറഞ്ഞ നരകത്തിന്റെ അഹലുകാരിലെ പ്രധാനികളാണ്. അവരെ സംബന്ധിച്ച് ഇമാം മുസ്ലിം റഹ്മഹുള്ള സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇപ്പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. അതുകൊണ്ട് ഹറാമിൽ നിന്ന് വഴിമാറൂ. ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കല്ലേ, കുടുംബബന്ധം മുറിക്കല്ലേ, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കല്ലേ. അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ചൊല്ലൂ. മൗലിദ് റബീഉൽ അവ്വലിന്റെ അവസാന സമയം വരെയും എല്ലാ ദിവസവും വീടുകളിൽ മൗലിദ് ഓതി, നഫീസത്തു മാല ചൊല്ലുക, ബദരിയത്ത് ചൊല്ലുക, അസ്മാഉൽ ബദരിയൻ പറയുക, അങ്ങനെ തുടങ്ങി മഹാന്മാരുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നയിൽ അടിയുറച്ച് റബ്ബിന് തഖ്‌വ ചെയ്ത് വറഅനായി സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, അർഹമുർ റഹീമായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇൻഷാ അല്ലാ വരുന്ന വ്യാഴാഴ്ചയാണ്, 7-ാം തീയതിയാണ് വെട്ടിച്ചിറ മജ്മഅൽ ഞങ്ങൾ നടത്തി വരുന്ന ബദർ മജ്ലിസ്. റബീഉൽ അവ്വൽ മാസമായതിനാൽ വർഷം തോറും വെട്ടിച്ചിറ മജ്മഅന്റെ അഹ്ലു സുന്നയുടെ സംഘടനകളുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായി പുത്തനതാണിയിൽ നിന്ന് നബിദിന ഘോഷയാത്ര മജ്മഅലേക്ക് സമാപിക്കുന്ന ഘോഷയാത്ര അസറിന്റെ ശേഷം 4 മണിക്ക് 7-ാം തീയതി വ്യാഴാഴ്ച 4 മണിക്ക് പുത്തനത്താണിയിൽ നിന്ന് ആരംഭിക്കും. ആ മഹത്തായ റാലിയിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പങ്കെടുക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി, കാടാമ്പുഴ ജാറത്തിങ്ങലിൽ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നടത്തിവരുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് 1 ജനുവരി തിങ്കളാഴ്ചയാണ്. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ ഈ December 15 വെള്ളിയാഴ്ചയാണ്. December 15 വെള്ളിയാഴ്ചയാണ് ബായാർ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ അലമയും ഷെയ്ഖുന സുൽത്താനുൽ അലമ കാന്തപുരം ഉസ്താദും ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദും ഉൾപ്പെടെയുള്ള ഉലമാക്കളൊക്കെ അടുത്ത 15-ാം തീയതി നടക്കുന്ന ബായാർ സ്വലാത്തിൽ സമ്മേളിക്കും. നാളെയാണ് നെച്ചിക്കാട്ടിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, നാളെയാണ് കൂട്ടായി നെച്ചിക്കാട്ടിൽ എന്നും കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ ചുരുങ്ങിയ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ചാളാരിയിലേക്കും അതിനിടയിലൊരു സ്ഥലത്തും കയറാനുള്ളത് കൊണ്ട് സമയം വൈകിയതിനാൽ മറ്റൊരു സമയം വരുമ്പോൾ സംസാരിക്കാം എന്ന് നിൽക്ക്. ഈ മഹത്തായ ഈ സ്ഥാപനത്തിന്റെ കീഴിലായി നേതൃത്വത്തിലായി നടന്നു വരുന്ന ഇവിടെ മാസത്തിൽ നടന്നു വരുന്ന ഈ സ്വലാത്ത് മജ്ലിസുമായി നാട്ടുകാരും പരിസര നാടുകാരും മുഴുവൻ ആളുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ എല്ലാ നിലയിലും സഹകരിക്കുകയും സഹായിക്കുകയും ഇതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും മുഴുവൻ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം على جميع الانبياء والمرسلين والحمد لله رب العالمين ഇടക്കുളം റേഞ്ച് 10-ാം തരത്തിൽ നിന്നും ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് ഫിലാത്തേത്തെ ബാബ ഹാജി സ്മാരക അവാർഡ് മഹാനായ തങ്ങളെ അവർക്ക് നൽകുന്നു. ഫാത്തിമ ശിബില എന്ന കുട്ടിയുടെ രക്ഷിതാവ് മുഖീം സുന്ന മദ്രസ കണ്ടംപാറ ആ കുട്ടിയുടെ രക്ഷിതാവ് എത്രയും പെട്ടെന്ന് എത്തണം.
ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. ധാരാളം സുന്നത്തെ ജമാഅത്തിന്റെ നേതാക്കൾ ഗഫൂർ തഖാഫിയും പി വി മുഹമ്മദ് ഹാജിയും അങ്ങനെ തുടങ്ങി നമ്മുടെ സകല സ്നേഹികളും ഈ മജ്‌ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ നാളെ നെച്ചിക്കാട്ടിലെ സ്വലാത്തും അതുപോലെ കുപ്പൂത്തിൽ മദഹുർ റസൂൽ ഹബൂർ റസൂൽ സദസ്സും അവർ പറഞ്ഞിട്ടുണ്ട്. പറയാൻ വേണ്ടി ഇൻഷാല്ലാ നാളെ ആ രണ്ട് മജ്‌ലിസുകളും നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹുവെ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام امين الحمد يوافي نعمه ويكافئ مزيده امين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك امين امين سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى امين الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم صلى الله عليه وسلم خذ بايدينا قلت حيلتنا امين امين اعذنا انظرنا ادركنا يا رسول الله امين امين صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم كما صليت وسلمت وباركت على سيدنا ابراهيم عليه السلام وعلى ال سيدنا ابراهيم عليه السلام العالمين انك حميد مجيد امين امين يا كريم يا الله امين يا رحمن يا الله امين يا رحيم يا الله امين يا ملك يا الله امين يا قدوس يا الله امين يا سلام يا الله امين يا مؤمن يا الله امين يا مهيمن يا الله امين يا عزيز يا الله امين يا جبار يا الله امين يا متكبر يا الله امين يا خالق يا الله امين يا بارئ يا الله امين يا مصور يا الله امين يا قهار يا الله امين يا رزاق يا الله امين يا وهاب يا الله امين يا تواب يا الله امين يا منتقم يا الله امين يا عفو يا الله امين يا رؤوف يا الله امين امين يا مالك الملك يا الله امين امين يا ذا الجلال والاكرام يا الله امين امين انا نرفع اكفنا اليك امين راعبين في فضلك امين راجين من رحمتك امين متوسلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകൂട്ടങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല അല്ലാഹ്. وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين آمين. ദോഷങ്ങൾ കാരണം ഞങ്ങൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. മുഴുവൻ ദുസ്വഭാവങ്ങളും
കൽബലിലൊന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാന. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قلب حياتك آمين إيمان يترنا ربه تروى يترنا الله نافع علمنا وردفكنا الله ورعي يترنا نمتنا الله أحرام لنا نجمع لنشفرنا الله آمين ുമായി ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി സഹകരിച്ച് കടമപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപാപസെയ്യുന്ന ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം റബ്ബേ. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടുകളൊന്നും സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളെല്ലാം പറയപ്പെട്ടവരെല്ലാം ഉണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഅത്തിന്റെ അവതാരമാണ് റബ്ബേ. സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലികളിൽ മുഴുക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസിൽ ഉപാപ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കടങ്ങൾ കൂട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ഔത്താക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വശാക്കല്ല, ഞങ്ങളെ മുമ്പിൽ അയവാക്കല്ല. ഞങ്ങളെ കൈവെടിഞ്ഞാലും നീ ഞങ്ങളെ കൈവെടിയല്ലാത്ത കബറുകളിൽ ഞങ്ങൾ തുണയാകണം. ഹോസ്പിറ്റലിൽ നട റോഡിൽ ഞങ്ങളുടെ മൗതാക്കല്ല. അറഹമുറഹിമായ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും സുന്നി മക്കളാക്കണം. ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവേ കൊണ്ട്
ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ നാട്ടിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ പറക്കത്തും നൽകണം. സകല സ്നേഹവും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളതാവത്തിലെന്ന് നീ ഞങ്ങൾക്ക് നീ തുണയാകണം. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണാദ. ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ നീ അവസരം വർദ്ധിപ്പിച്ചിട്ട് അവസാനം നിക്ഷേപിച്ച ടൈമെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളുടെ സമയം ഭയവാദികളുമായി ബന്ധപ്പെടുമ്പോഴത്തിൽ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. ആമീൻ ആമീൻ ആമീൻ. ഞങ്ങളെ ആക്കിയതു നന്നാക്കി തരണം. ആമീൻ. ഈമാൻ സലാമത്തിലാക്കണം. ആമീൻ. അവരുടെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആമീൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം. ആമീൻ. റബ്ബനാ ഫിദ്ദുനിയാ ഹസനതൗ വഫിൽ ആഖിറത്തി ഹസനതൗ വഖിനാ ആദാബന്നാർ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ആമീൻ. വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ. ആമീൻ. ബിറഹ്മതിക ഭക്ഷണത്തിന്റെ വീട്ടിലേക്കൊന്നും കയറാൻ സമയമില്ല, മുസവായത്തിന് സമയമില്ല, അവിടെ സമയം വൈകിട്ട് എല്ലാവരും പരമാവധി സദഖ നമ്മുടെ എല്ലാവരും തങ്ങളാരും ശ്രദ്ധിക്കരുത്, തങ്ങളാരും ശ്രദ്ധിക്കരുത്, ശ്രദ്ധിക്കണം.